എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ ഹോം മെയ്ഡ് ആയിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്ത നമ്മുടെ കളർ പേപ്പേഴ്സ് വെച്ചിട്ടുള്ള ഒരു ക്രാഫ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള കളർ പേപ്പറാണ്. അപ്പോൾ അത് നമ്മൾ എടുത്തിട്ട് ഒരു റൗണ്ട് ഷേപ്പിൽ ഇതുപോലെ ഒരു ബോട്ടിലോ എന്തെങ്കിലും വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് ആ ഒരു റൗണ്ട് ഷേപ്പ് നമ്മൾ മാർക്ക് ചെയ്തതിന് ശേഷം കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഓക്കെ, ഇതുപോലെ റൗണ്ട് ഷേപ്പ് കട്ട് ചെയ്തെടുത്തതിന് ശേഷം അതിന്റെ ഉള്ളിൽ നമ്മൾ ഇങ്ങനെ ചെറുതായി റൗണ്ട് ഇതുപോലെ കട്ട് ചെയ്യാം. വേണമെങ്കിൽ ഉള്ളിൽ വരച്ചു കൊടുത്തിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇതിനൊക്കെ ഡീറ്റെയിൽസ് വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇതിന്റെ ഈ എൻഡ് ഭാഗം വരുന്നിടത്ത് പിടിച്ചിട്ട് ഇങ്ങനെ റോൾ ചെയ്ത് കൊടുക്കാം. പിന്നെ ഹോം മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള കളർ പേപ്പറാണിത്. ഇതിന്റെ വീഡിയോ നിങ്ങൾക്ക് കാണണമെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് ചെക്ക് ചെയ്ത് നോക്കണേ. എന്നിട്ട് ഈ താഴെ അതാ നമ്മൾ റൗണ്ട് എത്തിക്കഴിയുമ്പോൾ ഗ്ലൂ ഇട്ടതിന് ശേഷം ഇതിനിങ്ങനെ തിരിച്ച് കൊടുക്കുമ്പോൾ അത് എത്ര വലിപ്പം വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമുക്ക് ഇതുപോലെ ഫ്ലവർ ഉണ്ടാക്കിയെടുക്കാം കണ്ടോ. അപ്പം ഇതുപോലെ നമുക്ക് റോസ് ഫ്ലവേഴ്സ് ഉണ്ടാക്കാം. ഡീറ്റെയിൽസ് നമ്മുടെ മുന്നോട്ട് വീഡിയോകളിൽ ഉണ്ട് കേട്ടോ. പിന്നെ ഇതാ നമ്മളിതാ ഈ ഒരു ഓറഞ്ച് കളർ പേപ്പർ, ഇതും ഹോം മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കിയെടുത്താണ്. ഇത് ജസ്റ്റ് നമ്മൾ രണ്ട് പ്രാവശ്യം മടക്കിയിട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതാ കേട്ടോ, ഈ ഒരു ഷേപ്പിൽ ജസ്റ്റ് നമ്മൾ പേപ്പറൊക്കെ കട്ട് ചെയ്യുന്ന പോലെ. എന്നിട്ട് അതിൻ്റെ ഒരു സൈഡ് കട്ട് ചെയ്തതിന് ശേഷം ഗ്ലൂ ഇട്ട് ഓവർലാപ്പ് ചെയ്ത് ഒട്ടിക്കുകയാണ്. അപ്പോൾ അതും ഒരു പെറ്റൽ ഷേപ്പിൽ ഇതുപോലെ വരും കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമുക്ക് ചെയ്തെടുക്കാം. ഈ ഒരു ഓറഞ്ച് കളറും നമ്മൾ ഹോം മെയ്ഡ് ആയിട്ട് ചെയ്തെടുത്താണ്. ഇനി ഗ്രീൻ കളറ് നമ്മൾ ഹോം മെയ്ഡ് ആയിട്ട് ചെയ്ത് തന്നെയാണ്. അതിൽ നമ്മളൊരു ലീഫ് ഷേപ്പിൽ ഇതാ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു ഓവൽ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് പിന്നെ അതിൻ്റെ കുറച്ച് നീളത്തിലുള്ള ഭാഗം ഉണ്ടല്ലോ അത് കട്ട് ചെയ്ത് കൊടുത്തു. പിന്നെ ആ ലീഫിൻ്റെ സൈഡിൽ വരുന്ന കുഞ്ഞു കട്ടിങ്സ് ഇല്ലേ, അത് സിസേഴ്സ് വെച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽസ് മുന്നത്തെ വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്തത് കേട്ടോ. അപ്പോൾ അതാ ഈ ഒരു ബ്ലൂ കളർ പേപ്പർ കൊണ്ട് കൂടെ നമുക്ക് റോസ് ഉണ്ടാക്കാം. ഈ ബ്ലൂവും നമ്മൾ ഹോം മെയ്ഡ് ആയിട്ട് തന്നെ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. വളരെ ഈസി ആയിട്ട് നമ്മുടെ വീട്ടിലുള്ള സംഭവങ്ങൾ വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന കളർ പേപ്പേഴ്സാണ് കേട്ടോ. അപ്പോൾ അതെല്ലാവരും കണ്ടു നോക്കണം. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ അതായത് നമ്മൾ കുറേ അധികം ഫ്ലവേഴ്സ് നമ്മൾ ഹോം മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള കളർ പേപ്പേഴ്സ് വെച്ച് ചെയ്തിട്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ ഇനി കടയിൽ നിന്നൊന്നും മേടിക്കാതെ നമുക്ക് ചെയ്തെടുക്കാം. ഇനി ഇത് വെച്ചിട്ട് എങ്ങനെയാണ് വാൾ ഡെക്കോർ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഇതാ നമ്മൾ കുറച്ച് പേപ്പർ റോൾസ് ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ പേപ്പർ റോൾസ് നമ്മളിതാ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. എല്ലാവർക്കും പേപ്പർ റോൾസ് അറിയായിരിക്കും അല്ലേ. നമ്മളുടെ നോർമൽ പേപ്പേഴ്സോ നമ്മൾ ന്യൂസ് പേപ്പേഴ്സോ എന്തെങ്കിലുമൊക്കെ വെച്ച് റോൾ ചെയ്തെടുക്കുന്നതാണിത്. ഇത് ഞാൻ മാഗസിൻ പേപ്പർ വെച്ച് റോൾ ചെയ്തെടുത്താണ്. അപ്പോൾ കളറൊന്നും അതിൽ സെപ്പറേറ്റ് ചെയ്യേണ്ടി വന്നില്ല, ഓൾറെഡി കളേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ. അതായത് ആ മാഗസിൻ്റെ കളർ ഉണ്ടല്ലോ, അപ്പോൾ അതൊരു നല്ല ഭംഗിയായിട്ടുള്ള കളേഴ്സായിട്ട് ഇതുപോലെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന് എക്സ്ട്രാ കളറൊന്നും കൊടുക്കണം എന്നൊന്നും തോന്നിയില്ല കേട്ടോ, അതുകൊണ്ട് ഞാൻ കൊടുത്തില്ല. നമുക്ക് വേണമെങ്കിൽ കളേഴ്സൊക്കെ അതിന് കൊടുത്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒരു ചെറിയൊരു ഡയമണ്ട് ഷേപ്പിൽ വരുന്ന പോലെയാണ് ഒട്ടിച്ചെടുക്കുന്നത് കേട്ടോ. ജസ്റ്റ് ഈ ഒരു സൈഡ് മാത്രം ഇങ്ങനെ കോർണറാക്കിയിട്ട് ഒട്ടിച്ചെടുക്കുകയാണ്. ഇതിന് നമ്മൾ ബ്ലൂ ഗണ്ണാണ് യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള നമ്മുടെ ഈ ഫ്ലവേഴ്സൊക്കെ ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുകയാണ്. ഞാൻ പല ടൈപ്പിലുള്ള ഫ്ലവേഴ്സ് നിങ്ങൾക്ക് ഹോം മെയ്ഡ് കളർ വെച്ചിട്ട് ഉണ്ടാക്കി കാണിക്കാനും കൂടി വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. സിംഗിൾ കളേഴ്സ് മതിയെങ്കിൽ സിംഗിൾ കളേഴ്സ് ആയാലും വെച്ചാൽ മതി. പിന്നെ ഈ ഒരു പെറ്റൽസ് കണ്ടോ, ഉള്ളിൽ വെച്ച് കൊടുക്കാം. ഓക്കെ, അപ്പോൾ അതാ നമ്മൾ ഇതിങ്ങനെയൊക്കെ ഒട്ടിച്ചൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ എന്താ ഇവിടെ ഒരു ബെല്ലും കൂടെ ഇങ്ങനെ ഹാങ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ബെല്ല് നമ്മൾ ക്രിസ്മസ് ഡെക്കോറിൽ ഹോം മെയ്ഡ് ആയിട്ട് ഫുള്ള് ഹോം മെയ്ഡ് ആയിട്ട് ചെയ്തെടുത്ത ബെല്ലാണ് കേട്ടോ. അപ്പോൾ അതും കാണണമെങ്കിൽ നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അല്ലെങ്കിൽ നമ്മുടെ വീഡിയോയിലെ പ്ലേലിസ്റ്റിൽ ഹോം മെയ്ഡ് ഐറ്റംസ് ഉണ്ട്, അത് ചെക്ക് ചെയ്യുക കേട്ടോ. ഇനി പേപ്പർ റോൾസ് ഉണ്ടാക്കാൻ അറിയില്ലെങ്കിൽ ഇതാ ഇതുപോലെ പേപ്പറിൻ്റെ ഉള്ളിൽ ഒരു പെൻസിൽ വെച്ച് ഇങ്ങനെ നമ്മൾ റോൾ ചെയ്ത് കൊടുക്കാം. തുടക്കത്തിൽ വേണമെങ്കിൽ ഇത്തിരി ഗ്ലൂ ഇട്ടോളൂ, അതിനുശേഷം ലാസ്റ്റ് ഇത്തിരി ഗ്ലൂ ഇട്ടതിന് ശേഷം ഇതുപോലെ ആക്കിയെടുത്താൽ നമ്മുടെ ഈ ഒരു പേപ്പർ റോൾസും റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ക്രാഫ്റ്റ് നമ്മൾ ഓൾറെഡി ഹോം മെയ്ഡ് പേപ്പർ ഉണ്ടാക്കുന്നതിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്, പക്ഷെ പലരും ഇത് വെച്ച് ക്രാഫ്റ്റ് കാണാനില്ല എന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് അപ്പോൾ സിമ്പിളായിട്ട് പെട്ടെന്ന് കാണുന്ന വിധത്തിൽ ഒരു ക്രാഫ്റ്റ് ചെയ്താണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കും. വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും എല്ലാ കുട്ടികൾക്കും ബൈ ബൈ, താങ്ക് യു ഓൾ.